നമ്മൾ പൊതുവെ ഗായകരെയൊക്കെ ശബ്ദം കൊണ്ട് ജനഹൃദയങ്ങളിൽ ഇടം പിടിക്കുന്നതിനെ പറ്റി പറയാറുണ്ട്. പക്ഷേ ആകാശവാണിയിൽ 26 വർഷക്കാലം അനൗൺസറായി നിന്നുകൊണ്ട് ആ ശബ്ദം കൊണ്ട് ആകാശവാണിയുടെ സ്വകാര്യ അഹങ്കാരമായി മാറിയ തെന്നൽ ആകാശവാണിയുടെ പടിയിറങ്ങുകയാണ്. തന്റെ വിശേഷങ്ങളുമായി അല്പസമയം. ചേച്ചി നമസ്കാരം. നമസ്തേ. നല്ല പേര് തെന്നൽ, എങ്ങനെ കിട്ടി ഈ പേര്? എന്റെ അമ്മ ചെറുതിലെ നാടകഗാനങ്ങൾ പാടി ഉറക്കുമായിരുന്നു, ഇല്ലിമുളം കാടുകളിൽ തെന്നല്ലേ തെന്നല്ലേ, അങ്ങനെ ഇട്ടതാ. അത് അല്ലാതെ ക്ഷേത്രത്തിലൊന്നും കൊണ്ടുപോയി ഇട്ടതല്ല, അങ്ങനെ പാടി ആ പേര് എനിക്ക് കിട്ടിയതാ. അമ്മയുടെ ഉള്ളിലപ്പുണ്ടായിരുന്നോ ഈ പേര് മോൾക്ക് എന്നുള്ളത്? അല്ല, അങ്ങനെ പാടി പാടി അങ്ങനെ വിളിച്ചു വിളിച്ചു അങ്ങനെയായി. ഇപ്പൊ 26 വർഷം നീണ്ടു നിന്ന കരിയർ ആണ് ഇപ്പൊ തീരാൻ പോകുന്നത് അല്ലേ? അതെ അതെ. രണ്ടു ദിവസം കൂടെ കഴിഞ്ഞാ നമ്മള് പടിയിറങ്ങാണ്. എങ്ങനെയുണ്ടാണ് ഈ ഒരു ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ്? കാരണം ഒരേ ടൈപ്പ് ഓഫ് ജോലിയാണ് നമ്മള് ഡേ വൺ മുതൽ ചെയ്യണതല്ല. ആണ്, പക്ഷേ ഞങ്ങൾക്ക് വേണച്ചാൽ ഞങ്ങൾക്ക് ക്രിയേറ്റീവ് ആയി അതിൽ സ്ക്രിപ്റ്റ് ഒക്കെ എഴുതാം. ഇന്നിപ്പോ ഒരു പ്രോഗ്രാം ഇന്ന് ചെയ്ത് അതേ ഇതിലല്ല ഞാൻ, അല്ലെങ്കിൽ ഇപ്പൊ ചെയ്തൊരു പ്രോഗ്രാം നെക്സ്റ്റ് ഇതില് നെക്സ്റ്റ് അവറിൽ ഞാൻ വേറൊരു ടൈപ്പാണ്. എന്റെ വോയിസ് ഒക്കെ മാറ്റിയിട്ട് പലതരം പ്രോഗ്രാം ഞങ്ങൾക്ക് ഒരേ ഡ്യൂട്ടിയിൽ പ്രസന്റ് ചെയ്യാനുണ്ട്. ഫിലിം സോങ് ചെയ്യണം, ടോക്കിന് ഇൻട്രൊഡക്ഷൻ കൊടുക്കണം, പിന്നെ ചാറ്റ് ഷോ ഉണ്ട്, ലൈവ് ഉണ്ട്. ഇതിലെല്ലാം ഞാൻ ഡിഫറെന്റ് ഡിഫറെന്റ് വോയിസ് മോഡുലേഷൻ ഇട്ടിട്ട് അത് അങ്ങനെയായി വന്നാണ് കേട്ടോ. ഞാൻ ആർട്ടിഫിഷ്യലായിട്ട് ഒന്നും ചെയ്തിട്ടില്ല, അങ്ങനെ വോയിസിന് തന്നെ ഒരു ഡിഫറെന്റ് ഡിഫറെന്റ് മോഡുലേഷൻ കൊടുത്തിട്ട് ചെയ്തുകൊണ്ടാണ് ആൾക്കാർക്ക് ഒരു എനിക്കും ബോറടിക്കില്ല. അപ്പോ ഈ ആകാശവാണി നമുക്കറിയാം മറ്റുള്ള ഒരു പ്രൈവറ്റ് FM സ്റ്റേഷൻസിനെ പോലെയല്ല, കൊറേ ചട്ടക്കൂടുണ്ട്. അവിടെയുള്ള ഒരു അനൗൺസർ എന്ന് പറയുന്നത് ഒരു RJ-ക്കാൾ ഒരുപാട് ഡിഫറൻസ് ഉള്ള ആളാണ്, ചെയ്യുന്നത് ഒരേപോലത്തെ ജോലിയാണെങ്കിലും. അപ്പൊ അതിൽ കൂടുതലായി ശ്രദ്ധിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഞങ്ങൾ RJ-യിലെ പ്രസന്റേഴ്സ് ആണ്, പ്രോഗ്രാം പ്രസന്റേഴ്സ് ആണ്. അപ്പം ഈ മിമിക്രിയിലൊക്കെ ആൾക്കാരിങ്ങനെ പരിഹസിക്കുമായിരുന്നു ആകാശവാണിയിൽ, ആകാശവാണി അത് ഞാൻ മാറ്റിക്കളഞ്ഞു. എനിക്ക് അത് പരിഹാസം എനിക്ക് സഹിക്കാൻ പറ്റില്ല, കാരണം അത് എന്റെ വീടാണ്, എന്റെ കുടുംബമാണ്, അത് ഒരു പരിഹാസ പാത്രമാകുന്ന എനിക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ ജോയിൻ ചെയ്തപ്പോ തന്നെ കുറച്ച് നാൾ ആ വിധത്തിലൊക്കെ തന്നെ പോയി. അത് കഴിഞ്ഞിട്ട് കുറെ നാൾ കഴിഞ്ഞപ്പോ എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു നിങ്ങൾ കുറച്ചുകൂടി ഫാസ്റ്റ് ആക്കും, അപ്ഡേറ്റഡ് ആക്കും, നിങ്ങളുടെ വോയിസിന്റെ ആ സ്റ്റൈലൊക്കെ മാറ്റിയെടുത്തിട്ട് ഫാസ്റ്റ് ആയിട്ട് പ്രസന്റ് ചെയ്യാൻ പറഞ്ഞു, ഒന്ന് സ്പീഡൊക്കെ കൂട്ടി. അപ്പം അങ്ങനെ വന്നപ്പോ ഞാൻ അങ്ങനെ ആലോചിച്ചു ശരിയാണല്ലോ അത് മാറ്റിയെടുത്തെന്നാൽ. പിന്നെ ഞാൻ കുറെ യങ്സ്റ്റേഴ്സിന്റെ സ്റ്റൈലൊക്കെ ഞാൻ കളക്ട് ചെയ്തു, എങ്ങനെയാണ് ഇവർ പ്രോഗ്രാം പ്രസന്റ് ചെയ്യുന്നതെന്ന് നോക്കിയപ്പം ഇങ്ങനെയാണെങ്കിലും നമ്മൾക്കും. അപ്പൊ ഈ FM പ്രൈവറ്റ് FMs ഒക്കെ കുറെ കടന്നു വരാൻ തുടങ്ങി, അപ്പൊ അതിന്റെ കൂടെ പിടിച്ചു നിൽക്കാൻ എന്തായാലും ആകാശവാണിക്ക് വേണമല്ലോ. ഞാൻ എന്ത് ചെയ്തു, സ്റ്റൈൽ മുഴുവനായിട്ട് അങ്ങോട്ട് മാറ്റി, കുറെ ഇംഗ്ലീഷ് വേർഡ്സും കുറെ എല്ലാം കൂടി ചേർത്ത് വെച്ചിട്ട് കുറെ കൂടി സ്മാർട്ടായിട്ടും ഫാസ്റ്റ് ആയിട്ടും പ്രസന്റ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഞാൻ നോക്കുമ്പോ എന്റെ സ്റ്റേഷൻ ഡയറക്ടർ തന്നെ പറഞ്ഞു തെന്നലിന് എന്തോ പറ്റിയിട്ടുണ്ടല്ലോ, പക്ഷെ ഇറ്റ്സ് ഗുഡ് എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ഒരു അതൊരു നല്ല ധൈര്യമായി, പ്രോത്സാഹനായി. ആകാശവാണി എനിക്ക് തോന്നുന്നു ലിസണേഴ്സിന് കുറേയും കൂടി പ്രാധാന്യം കൊടുത്തിട്ട് പ്രിയപ്പെട്ട ശ്രോതാക്കളെ. അപ്പൊ ഈ ശ്രോതാക്കളെ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഞങ്ങൾ വേറെ ഏതോ കാറ്റഗറിയിൽ പെട്ട ആളുകൾ, ഞാൻ ഒരിക്കലും ചെയ്യാറില്ല. ഞാൻ പ്രിയ സുഹൃത്തുക്കളെ എന്നാണ് കൂടുതൽ, സ്നേഹിതരെ എന്നാണ്. അപ്പൊ കുറെ കൂടി നമുക്ക് ഇന്റിമസി ഉണ്ട്, ആ വേർഡ് അവർക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ അവരൊരിക്കലും ഞങ്ങൾ നിങ്ങൾ എന്നുള്ള വാക്ക് അവർ സമ്മതിക്കില്ല. അവർ അപ്പൊ തന്നെ പറയുകയും ചെയ്യും ഞങ്ങളും നിങ്ങളും പറയാൻ പാടില്ല, നമ്മൾ എന്ന് പറയണമെന്ന്. അപ്പൊ അത്രയും കൂടി അവർക്ക് ഇഷ്ടമായി നമ്മൾ സ്നേഹിതരെ സുഹൃത്തുക്കളെ എന്നൊക്കെ പറയുമ്പോൾ. ഒരു പ്രയോഗം തന്നെ ഉണ്ടല്ലോ ഈ റേഡിയോ പോലെ എന്ന് പറയും, എല്ലാം ഇങ്ങോട്ട് കേൾക്കുന്ന വൃത്തിയുള്ളൂ, നമുക്കൊന്നും തിരിച്ചു പറയാൻ പറ്റില്ല എന്ന്. അപ്പൊ ഈ ഇങ്ങനെ ഒരു പ്രയോഗത്തിൽ അർത്ഥമുണ്ടോ ശരിക്കും? ഏറ്റവും പ്രധാനം എന്താ വെച്ചാൽ നാച്ചുറൽ ആയിട്ട് സംസാരിക്കുക. പിന്നെ ഈ നമ്മളിപ്പോ എനിക്കൊരു നല്ല വോയിസ് ഉണ്ടെന്ന് വെച്ചാൽ ഞാൻ വോയിസ് കോൺഷ്യസ് ആവരുത്, ജനങ്ങളിലേക്ക് എന്റെ സംഭാഷണങ്ങൾ എന്റെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ആ സ്ക്രിപ്റ്റ് അത് അവരിലെ ഹൃദയപൂർവ്വം സമർപ്പിക്കുക. നമ്മൾ അങ്ങനെ എന്നും വളർന്നുകൊണ്ടിരിക്കുക. ആസ് ആൻ അനൗൺസർ ഐ ഹാവ് ടു ഗ്രോ, ഐ ഹാവ് ടു റീഡ്, ഐ ഹാവ് ടു കളക്ട് മൈ ഇൻഫർമേഷൻസ് ആൻഡ് നോളജ്. അല്ലാതെ എനിക്ക് അവിടെ ചെന്നിട്ട് അതെല്ലാം ശരിയായിക്കോളൂ എന്ന് പറഞ്ഞ് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. അത് നേരത്തെ നേരത്തെ ചെയ്തുകൊണ്ടേയിരിക്കണം, അല്ലാതെ ഇന്ന് നാളെ ഉള്ളതാണ് അതുകൊണ്ട് ഇപ്പൊ അത് ചെയ്യാന്ന് വിചാരിക്കരുത്. നമ്മൾ എപ്പോഴും ചെയ്തുകൊണ്ടേയിരിക്കുക. പലപ്പോഴും നമ്മൾ എത്രയൊക്കെ ക്രിയേറ്റീവ് ആണ് ശ്രമിക്കുമ്പോഴും കണ്ട് കേട്ടിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാല് ഇങ്ങനെ ഒരു ഉപദേശ രൂപത്തിലായി പോവും സംസാരം പറഞ്ഞു പറഞ്ഞ്. അല്ലെ, ഞാൻ അങ്ങനെ ചെയ്യാറില്ല, എനിക്കതറിയാം. ഞാൻ സെൻസ് ചെയ്യാറുണ്ട്, സെൻസോടുകൂടി ചെയ്യുന്നതുകൊണ്ട് എനിക്ക് അങ്ങനെ കൈവിട്ട് പോവാറില്ല. അപ്പൊ അങ്ങനെ പോവാനുള്ള സമയത്ത് ഞാൻ ഇത് അങ്ങനെ പറ്റില്ല ഒരു സെൻസ് ഇതുണ്ടെങ്കിൽ അതാണ് മെഡിറ്റേഷന്റെ വ്യത്യാസമാണ്. അത് നമ്മൾ എപ്പോഴും എന്നെ അറിയാതെ ഞാൻ പോവാന്നുള്ളത് ഒരിക്കലും സംഭവിക്കില്ല. അതുണ്ടെങ്കിലും ഒരിക്കലും അത് ഉണ്ടാവാറില്ല. അത് എനിക്ക് അങ്ങനെ അയ്യോ അങ്ങനെ കൈവിട്ട് പോയല്ലോ എന്നുള്ളൊരു ഇത് എനിക്ക് ഉണ്ടായിട്ടില്ല. എനിക്കറിയാം ബേസിക്കലി ഇതിൽ വരുന്നതിന് മുമ്പ് തന്നെ
ഒരു നല്ല ഗായികയാണ്. ആ പാട്ടുകാരിയിലൂടെയാണ് ഇങ്ങനെ ഇതിലൊക്കെ എത്തിപ്പെട്ടതും. അപ്പൊ നമുക്കൊരു രണ്ടു വരി പാട്ട് കേൾക്കാതിരിക്കില്ല. അങ്ങനെ വെച്ച് അങ്ങനെ കൊണ്ടുവന്നോ പാട്ടുകാരി? അല്ല, അങ്ങനെ ഞാൻ പാടാന്നുള്ളത് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അത് ഓൾറെഡി ഇപ്പൊ ഞാൻ ഇത് ചെയ്തോണ്ടിരിക്കുമ്പോ ഇത് കാണുന്ന പ്രേക്ഷകർക്ക് അറിയാലോ തെന്നൽ എന്ന് പറയുന്നത് ഒരു ഗായികയാണ്. അവർക്ക് വേണ്ടി പാടിയിട്ടുണ്ടാവുമല്ലോ റേഡിയോ കൂടെ. ഇനിയിപ്പോ ഇത്രയും തിരക്ക് പിടിച്ചൊരു ജീവിതത്തിന്റെ ഇടയിൽ നിന്ന് ഒരു റെസ്റ്റ് ലൈഫിലേക്ക് പോവാൻ പോവാണ് അല്ലെ? എന്തെങ്കിലും തയ്യാറെടുപ്പുകൾ, എന്താ പ്ലാൻ? എനിക്ക് ഇനി ഞാനൊരു ജോലി എന്നുള്ളതിലേക്ക് എനിക്ക് താല്പര്യമില്ല. ഐ വോണ്ട് ടു റെസ്റ്റ്. അത് കാരണം എനിക്ക് ഇനി ഞാൻ മെഡിറ്റേഷന്റെ ഓഷോ മെഡിറ്റേഷൻ ആണ് ഞാൻ ചെയ്യുന്നത്. അതിലേക്ക് കൂടുതൽ മെഡിറ്റേറ്റഡ് ലൈഫിലേക്ക് മാറാനായിട്ട് മാത്രം. പക്ഷെ എല്ലാവർക്കും നന്നായിട്ട് മിസ് ചെയ്യും. അതുകൊണ്ട് ആ മിസ്സിംഗ് തന്നെ ആളുകളുടെ ഇടയിൽ ഇരിക്കും. താങ്ക് യു. എന്തായാലും റിട്ടയർഡ് ലൈഫിന് ഞാൻ ആശംസകൾ എന്ന് പറയുന്നില്ല. ഐ വോണ്ട് യുവർ ബ്ലെസ്സിംഗ്. ഈ ശബ്ദം എപ്പോഴെങ്കിലും ഒക്കെ എങ്ങനെ കേൾക്കാൻ സാധിക്കട്ടെ ഞങ്ങൾക്ക്. താങ്ക് യു സോ മച്ച്.